പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ വാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷണമേ ആമേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷണമേ ആമേ. വചനമാംസമായി നമ്മളുടെയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷണമേ ആമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളുടെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണം മുഖേന ഉയർപ്പിനെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കും. ആമേൻ. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെയും ആരാധിക്കുകയും എൻ്റെയും മുഴു ഹൃദയത്തോടുകൂടെ നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെയും എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങയാത്മാവോടുകൂടെ. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്ന് ഈ മാസത്തിൻ്റെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. മാതാവിനെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ വായന യോബിന്റെ പുസ്തകത്തിലെ അവസാന ഭാഗമാണ് നമ്മൾ വായിക്കുക. അതുപോലെ തന്നെ മാർക്കോസിൻ്റെ സുവിശേഷത്തിനും അവസാന വാക്കുകളാണ് നമ്മൾ കേൾക്കുക. തിങ്കളാഴ്ച മുതൽ നമ്മൾ പുതിയ നിയമത്തിലെ പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിൽ നിന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വായനകളാണ് കേൾക്കുക. ഇന്നത്തെ വായന
നമ്മെ അനുസ്മരിപ്പിക്കുക. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകത ദൂതൻ തോബിത്തിനെയും കുടുംബാംഗങ്ങളെയും ഓർപ്പിക്കുകയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ലഭിക്കും, മാത്രമല്ല പാപമോചനവും ലഭിക്കും. സുവിശേഷത്തിൽ യേശുനാഥൻ പരിസേയരുടെ കാപട്യത്തെപ്പറ്റി വിമർശിക്കുകയും വിധവയുടെ രണ്ട് ചെറിയ നാണയങ്ങൾ ധനവാന്മാരുടെ നാണയങ്ങളെക്കാൾ അല്ലെങ്കിൽ ഓഫറിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിന് സ്വീകാര്യമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയും തൻ്റെ അപ്പസ്തോലന്മാരെ തങ്ങൾക്ക് ലഭിച്ചത് ധാരാളമായിട്ട് മറ്റുള്ളവർക്ക് നൽകുവാനുള്ള ആഹ്വാനം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും അതുവഴി മറ്റുള്ളവർക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനുള്ള സന്മനസ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ മറന്നുപോകുന്ന സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിൻ്റെ മാതാവായ മറിയത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങേ അപ്പസ്തോലന്മാർക്ക് അങ്ങ് പരിശുദ്ധാത്മാവിന് നൽകിയല്ലോ. ഈ അമ്മയുടെ മാധ്യസ്ഥത്താൽ അങ്ങേ മഹിമയ്ക്കായി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാനും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേ നാമത്തിൻ്റെ മഹത്വം വ്യാപിക്കുവാനുമുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദയമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. തോബീത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് തോബീത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക, പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു,
ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മാറ്റപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാതം വരുത്. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രശസ്തമാക്കുന്നതും മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തെക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രശസ്തമാക്കുന്നത് മഹനീയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമക്കൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആത്മാവിൽ
ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം ഈ ദരിദ്ര വിധവ മറ്റ് ആരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു അക്കാലത്ത് യേശു ജനങ്ങളെ ഇപ്രകാരം പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചും നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയദുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ അവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി മിശിഹായിൽ പ്രിയ സഹോദരരെ യേശുനാഥൻ ഈ ലോകത്തിൽ വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് വചനം വഴി ദൈവവചനം വഴി ജീവൻ നൽകിക്കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ രോഗങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് യേശുനാഥൻ കടന്നുപോയി എന്നാണ് സുവിശേഷം വായിക്കുക അതുകൊണ്ട് തന്നെ ജനങ്ങൾ എപ്പോഴും യേശുവിനോടൊപ്പമായിരുന്നു യേശു ജനങ്ങളുടെ ഇടയിൽ സമയം ചെലവഴിച്ചു അവരെ ആധികാരികമായി പഠിപ്പിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ചു കേട്ടത് നിങ്ങൾ പരിസേരെ പോലെ ജീവിക്കരുത് അവർ കപടനാട്യക്കാരാണ് അവരുടെ പ്രാർത്ഥനകൾ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളല്ല മറ്റുള്ളവരെ കാണിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ഏറ്റെടുക്കുവാനുമുള്ള കാപട്യങ്ങമാണ് എന്നാൽ അങ്ങനെ ആകരുത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് യേശു തന്നെ തന്നെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അവരെ ശുശ്രൂഷിക്കുവാനാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യവും നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നൽകും വിധവയുടെ മാതൃക
നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യകതയാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുക. ആദിത്യ വായനയിൽ ഇത് തന്നെയാണ് അവസാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. മാലാഖ ദൈവദൂതൻ തോബിത്തിനും തോബിയാസിനും കുടുംബാംഗങ്ങൾക്കും നൽകുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ദൈവം നൽകിയ ദാനങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കുക. കൃതജ്ഞത അർപ്പിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ദാനധർമ്മവും മറ്റുള്ളവരോടുള്ള സ്നേഹവും ശുശ്രൂഷ മനോഭാവവും ദൈവം എപ്പോഴും കാണുന്നുണ്ട്. തുടർന്നും നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ കരുതൽ മറന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറന്ന് ജീവിക്കാറുണ്ട്. പലപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ കൂടി നമ്മൾ സമയം ചിലവഴിക്കാറില്ല. ഇതെല്ലാം ശരിയല്ല എന്നും യേശുവിൻ്റെ മനോഭാവം, ഞാൻ വന്നത് ലോകത്തിൻ്റെ ജീവൻ നൽകുവാനാണ്, അത് സമൃദ്ധമായി നൽകുവാനാണ് എന്നും, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കുവാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല എന്ന കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് അവതാരിത്താലും നിത്യകനികയായ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്താലും അങ്ങേ സഭ വിശ്വാസികളുടെ എണ്ണത്തിൽ വർദ്ധമാനമാകുവാനും പുണ്യങ്ങളുടെ സമൃദ്ധിയാൽ നിരന്തരം പ്രകാശിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങളുടെ കാഴ്ച അർപ്പണം നേടിത്തരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന് വിസ്മയാവഹനായ അങ്ങിയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങൾ കർത്താവുമായ യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാകന്മാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ മാളിയേക്കൽ മേരി ട്രീസ ദേവസി ജിമ്മി കട്ടിക്കാരൻ ജോണി ഗോംസ് കെ ടി ആൻ്റണി എല്ലാ ആത്മാക്കൾ എന്നിവരെ ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായിത്തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണ് പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ ആമേൻ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവെ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേത്തിരു ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തോളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെ വിശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പോസ്തലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്മരണയിൽ രക്ഷയുടെ സഹായം സ്വീകരിച്ച ഞങ്ങൾ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. അങ്ങേ തിരുവുള്ളമനുസരിച്ച് മനുഷ്യരുടെ ശുശ്രൂഷയിൽ നിലനിന്നുകൊണ്ട് അങ്ങേ ജനം രക്ഷയിലേക്ക് നിരന്തരം അടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അറിയിപ്പ് നാളെ യേശുവിൻ്റെ ശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളാണ്. ദിവ്യകാരുണ്യ നാഥൻ്റെ തിരുനാൾ. നാളത്തെ ദിവ്യബലിയിൽ നമുക്ക് യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നൽകുന്ന യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം.